നമസ്കാരം. സാമുവൽസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും സ്വാഗതം. കുറച്ച് കാലത്തെ ഇടവേളകൾക്ക് ശേഷമാണ് നമ്മളൊരു വീഡിയോയുമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ തമ്പനിയിൽ കണ്ട പോലെ മനോഹരമായ ഒരു കിളിക്കോട് സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതാണ് നമ്മളുടെ വീഡിയോ. അപ്പോൾ കൂടുതൽ സംസാരിച്ച ഈ വിഷയത്തിൽ നിന്ന് മാറുന്നില്ല, നേരെ നമ്മൾക്ക് ആ കിളിക്കോടിൻ്റെ നിർമ്മാണത്തിലേക്ക് പോകാം. ഇപ്പോൾ നമ്മൾ ഇവിടെ ഷോപ്പിൽ നിന്ന് വാങ്ങിയ മെഷാണ് ഏകദേശം ഇത്. ഏകദേശമല്ല, 1.5 മീറ്റർ നീളത്തിലുള്ള ഒരു മെഷ്, 3 അടി വീതിയിലുള്ള മെഷാണ് നമ്മൾ വാങ്ങിയിരിക്കുന്നത്. 16 സൈസിൻ്റെ മെഷാണ്. അപ്പോൾ ഇത് നമുക്ക് റോളായിട്ട് കിട്ടുന്നത് കൊണ്ട് തന്നെ നമ്മൾ കിളിക്കൂട് ഉണ്ടാക്കുന്നതിന് മുമ്പായിട്ട് ഇത് നല്ല സ്ട്രൈറ്റാക്കി എടുക്കണം. അത് ഇത്തിരി കഷ്ടപ്പാടുള്ള പരിപാടിയാണ്. അതിന് സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒരു മെത്തേഡാണ് നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ കാണിച്ചത്. അപ്പോൾ അതിലെ രീതിയിൽ ഒരു വെയിറ്റുള്ള ഒരു റോളായിട്ട് ഉള്ള സാധനം കൊണ്ട് ഒന്ന് ഉരുട്ടിയെടുത്ത് കഴിഞ്ഞാൽ റെഡിയായി കിട്ടും. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 1.5 മീറ്റർ നീളമുള്ള ഒരു മെഷാണ് എടുത്തത്. നമ്മളിതിനെ ആദ്യമായി ചെയ്യുന്നത് 3 ഭാഗങ്ങളായിട്ട് മുറിച്ച് മാറ്റും. നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്നത് ഒരു 45 സെൻറ്റിമീറ്റർ നീളത്തിൽ ഇവനെ മുറിച്ച് മാറ്റുകയാണ്. 3 പീസായിട്ട് മുറിച്ച് മാറ്റും. മുറിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ആ 45 സെൻറ്റിമീറ്റർ കഴിഞ്ഞിട്ട് മുറിക്കുന്നത് വീഡിയോയിൽ കാണുന്ന പോലെ നേരെ മുറിച്ച് മാറ്റുകയല്ല, ആ 2 കമ്പിയുടെയും 2 സൈഡ്, ഇതും അപ്പുറത്തെ സൈഡ് 2-ാമത്തേൻ്റെ അടുത്ത എൻഡാണ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റുന്നത്. ഇങ്ങനെ കട്ട് ചെയ്യുന്നുള്ള ഗുണം നിങ്ങൾക്ക് അവസാനം മനസ്സിലാകും. നമുക്കിത് ഈ കമ്പികൾ ജോയിൻ ചെയ്താണ് നമ്മൾ കൂടുണ്ടാക്കുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് ഉപകാരപ്രദമായിരിക്കും ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ. നമുക്ക് ഇത് വേസ്റ്റേജ് കുറയാനും ഇതൊരു ഗുണകരമായൊരു മെത്തേഡാണ് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നത്. ഇല്ലെങ്കിൽ നമുക്ക് ഇത് വേസ്റ്റേജ് കൂടിപ്പോകും. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ 3 പീസായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് ചെയ്യുന്നത് നമ്മൾ ആദ്യം പറഞ്ഞ പോലെ 1.5 മീറ്ററാണ്. അപ്പോൾ നമുക്ക് ഇതിനെ 4 വശങ്ങളായിട്ട് മടക്കിയെടുക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നത് മുറിച്ചെടുത്ത 2 പീസുകൾ തമ്മിൽ നമ്മളൊന്ന് ജോയിൻ ചെയ്തെടുക്കും. അപ്പോൾ 3 അടി എന്നുള്ളത് ജോയിൻ ചെയ്ത് കഴിയുമ്പോൾ 6 അടിയായി മാറും. അപ്പോൾ ജോയിൻ ചെയ്യാനായിട്ട് നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ ഇതിൻ്റെ ഒരു വശത്തെ ഈ വരുന്ന ഒരു കമ്പി കഷ്ണം കട്ട് ചെയ്ത് മാറ്റുക. ഈ രീതിയിൽ ഒരു വശം നമ്മൾ കട്ട് ചെയ്ത് മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ഈ പുറത്തേക്ക് ചാടി നിൽക്കുന്ന ആ കമ്പി അടുത്ത മെഷുമായിട്ട് ജോയിൻ ചെയ്ത് മടക്കി ഒന്ന് ടൈറ്റാക്കി എടുത്തു കഴിയുമ്പോഴേക്കും ഈ 3 അടി എന്നുള്ളത് 6 അടിയായി. ഇതേ രീതിയിൽ നമുക്ക് ജോയിൻ ചെയ്തെടുക്കാം. ഇനി ജോയിൻ ചെയ്തെടുത്ത് കഴിഞ്ഞിട്ട് വേറൊരു കാര്യമുണ്ട്. ഇതിനെ 6 അടിയെ നമ്മൾ പരസ്പരം ബന്ധിപ്പിച്ചെടുക്കുന്നുണ്ട്. അതിനുവേണ്ടി 2-ാമത്തെ പീസിൻ്റെയും ഒരു സൈഡ് നമ്മൾ ആദ്യം കട്ട് ചെയ്ത പോലെ തന്നെ കട്ട് ചെയ്തെടുക്കുക. ഇപ്പോൾ ഞാൻ പറയുന്നതിലോ നിങ്ങൾ കാണുന്നതിലേക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ അത് അടുത്ത സ്റ്റെപ്പ് വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. നമ്മൾ ആദ്യം ചെയ്തത് മെഷീനെ 3 ആയിട്ട് മുറിച്ചു, 45 സെൻറ്റിമീറ്ററുള്ള 3 പീസായിട്ട് എടുത്തു. അതിനുശേഷം നമ്മൾ 2 പീസ് ഇങ്ങനെ എടുത്തിട്ട് അതിൻ്റെ ഓരോ സൈഡിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി കട്ട് ചെയ്തു. പക്ഷെ നമ്മളിപ്പോൾ ജോയിൻ ചെയ്യുന്നില്ല. അപ്പോൾ 90 സെൻറ്റിമീറ്ററാണ് നമുക്കിപ്പോൾ ഉള്ളത്. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് 3 അടിയാണ്. അപ്പോൾ കുറച്ച് വ്യത്യാസമുണ്ട്. നമ്മൾ മടക്കുമ്പോഴേക്കും അത് പോകും. നമ്മളതിൻ്റെ സെൻറ്ററായിട്ട് 45 സെൻറ്റിമീറ്റർ എടുത്തിട്ട് നമ്മൾ ഒരു പട്ടിക കഷ്ണമോ എന്തെങ്കിലും തടി കഷ്ണമോ വെച്ചിട്ട് കറക്റ്റ് സ്ട്രൈറ്റായിട്ട് നമ്മൾ മാർക്ക് ചെയ്ത അല്ലെങ്കിൽ അളവെടുത്ത 40 സെൻറ്റിമീറ്റർ കറക്റ്റായിട്ട് വെച്ചിട്ട് ഇതേ വീഡിയോയിൽ കാണുന്ന പോലെ ഒരു ചുറ്റി കൊണ്ട് മയം മയം ഒന്ന് തട്ടിക്കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾക്ക് വേണ്ട രീതിയിൽ നമ്മുടെ മെഷ് നന്നായിട്ട് ഫോൾഡ് ചെയ്ത് കിട്ടും. ഇതേ രീതിയിൽ നമുക്ക് കിട്ടും. വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഇതേ മെത്തേഡ് ഉപയോഗിച്ച് മടക്കിയെടുക്കാവുന്നതാണ്. ഇനി നമ്മൾ 2-ാമത്തെ പീസിനെ ഒരു സൈഡ് നമ്മൾ ജോയിൻ ചെയ്യാൻ വേണ്ടി കട്ട് ചെയ്ത് അതേ പീസ് എടുത്തിട്ട് നമ്മൾ ആദ്യം ചെയ്തതുപോലെ തന്നെ 45 സെൻറ്റിമീറ്റർ കൃത്യമായി വെച്ചിട്ട് ആ വരുന്ന കമ്പിയുടെ നേരെ തന്നെ നമ്മുടെ ചാനൽ, ഞാനിതൊരു അലൂമിനിയം പീസാണ് വെച്ച്, അലൂമിനിയത്തിൻ്റെ ഒരു ചാനൽ പീസ് വെച്ചാണ് തട്ടുന്നത്. ഒരു തടിയോ പട്ടികയോ എന്തെങ്കിലും എടുത്ത് വെച്ചാൽ മതി. നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ സാവധാനം തട്ടിക്കൊടുക്കുമ്പോഴേക്കും ആ ഫോൾഡിങ് കൃത്യമായി കിട്ടുന്നുണ്ട്. അതേപോലെ നമ്മൾ ആദ്യം തന്നെ അമ്മിക്കല്ല് കൊണ്ട് ആ മെഷ് പരത്തിയെടുത്തു കൊണ്ടാണ് ഇത്ര ഫിനിഷായിട്ട് നിൽക്കുന്നത്. ഇപ്പോൾ നമ്മൾ ആദ്യം മടക്കിയെടുത്ത 2 പീസും ഇതാ ഇങ്ങനെ ജോയിൻ ചെയ്തെടുക്കാൻ വേണ്ടിയായിരുന്നു നമ്മൾ ആദ്യം ഒരു ലെയർ കട്ട് ചെയ്ത് കളഞ്ഞത്. അപ്പോൾ നമ്മുടെ കിളിക്കൂടിൻ്റെ 4 വശം നമുക്കിപ്പോൾ റെഡിയാകും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു വശം ഇപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കാണുന്നത് പോലെ നമ്മുടെ ഫ്ലോറിൽ തറയിൽ വെച്ചിട്ട് അപ്പോൾ കൃത്യ അളവിൽ തന്നെ കിട്ടും. ഇതാ നമ്മൾ കട്ട് ചെയ്ത ആ ഒരു കമ്പിയുടെ ഉള്ളിലേക്ക് കയറ്റി വെക്കുക. ഒരു പ്ലെയർ ഉപയോഗിച്ച് വളരെ സിമ്പിളായിട്ട് തന്നെ സാവധാനം മടക്കിയെടുക്കാവുന്നതാണ്. ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഈ കമ്പി കഷ്ണങ്ങൾ മെഷ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ കൈ മുറിയാനുള്ള സാധ്യതകൾ ഒരുപാടാണ്. പ്രത്യേകിച്ച് ചെറിയ കുട്ടികളൊന്നും ഇത് ചെയ്യാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ മുതിർന്നവരുടെ മേൽനോട്ടത്തിൽ തന്നെ ചെയ്യുക, അല്ലെങ്കിൽ കൈ മുറിയാനുള്ള സാധ്യത ഒരുപാടുണ്ട്. അപ്പോൾ ഇതേ രീതിയിൽ നമ്മൾ
ഈ ഒരു വശം ഫുള്ള് കമ്പി കഷ്ണം കയറ്റി മടക്കി പ്രസ് ചെയ്ത് സ്ട്രോങ് ആക്കി എടുക്കാം. നമ്മളുടെ ഈ ഒരു കിളിക്കൂട് ഉണ്ടാക്കുന്നതിൽ മെയിനായിട്ട് വരുന്ന പ്രവർത്തനം ഈ ഒരു കാണുന്നത് തന്നെയാണ്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുക. അപ്പോൾ ഇതുപോലെ നിർമ്മാണ പ്രവർത്തനങ്ങളും നമ്മുടെ നാടിൻ്റെ പ്രത്യേകതകളും ഫിഷിങ്ങുമായിട്ട് ബന്ധപ്പെട്ടത് അങ്ങനെയുള്ള കുറച്ച് വീഡിയോകളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സൈഡ് മടക്കി കഴിഞ്ഞു. ഇതേപോലെ തന്നെ നമ്മൾ അടുത്ത വശവും നമ്മൾ കമ്പി കട്ട് ചെയ്ത് വെച്ചിരുന്നുണ്ട്, അതേപോലെ തന്നെ ജോയിൻ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ കിളിക്കൂടിൻ്റെ നാല് വശവും കൃത്യമായി കിട്ടും. നമ്മൾ ആദ്യം പ്ലെയർ കൊണ്ട് മടക്കിയെങ്കിലും അത് നന്നായിട്ട് പ്രസ് ചെയ്ത് സ്ട്രോങ് ആക്കി എടുക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി ഞാൻ കുറച്ചുകൂടെ ആ പ്ലെയർ വെച്ച് തന്നെ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് മടക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോഴേക്കും നമുക്ക് ഇതിൻ്റെ ഒരു വേറെ ഒരു ഫ്രെയിമിൻ്റെ ആവശ്യമില്ല. ഇപ്പോൾ നാല് വശമായി, നമ്മുടെ കിളിക്കൂടിൻ്റെ നാല് വശമായി. ഇനി നമ്മൾ മൂന്ന് പീസാണ് 1.5 മീറ്റർ മുറിച്ചെടുത്തത്, ഒരു പീസ് മാറ്റി വെച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ ആദ്യം കട്ട് ചെയ്തപ്പോഴേക്കും ഞാൻ 1.5 വിട്ട് കമ്പി കട്ട് ചെയ്യേണ്ട ഗുണം നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടല്ലോ. അമല വശത്തേക്ക് അപ്പോൾ നമ്മളിനി മൂന്നാമത് കട്ട് ചെയ്ത് വെച്ച ഒരു പീസുണ്ട്, 45 സെൻറ്റിമീറ്റർ വീതിയിൽ. അതാണ് ഈ ഇരിക്കുന്നത്. അപ്പോൾ ഇതും 45 സെൻറ്റിമീറ്റർ, ഇത് 3 അടിയുടെ 45 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ നമുക്ക് വേണ്ടത് ഇത് 2 പീസാക്കണം. ഓൾറെഡി നമ്മൾ 45 സെൻറ്റിമീറ്റർ ആണ് കട്ട് ചെയ്ത് വെച്ചിരുന്നത്. ഇത് 90 സെൻറ്റിമീറ്റർ ഉണ്ട്, 92 സെൻറ്റിമീറ്റർ ഉണ്ട്. നമുക്കപ്പോൾ നടുക്ക് വെച്ച് കൃത്യമായ 95 സെൻറ്റിമീറ്ററിൽ തന്നെ മുറിച്ചെടുക്കാം. ഇത് മുറിക്കുമ്പോൾ നേരെ തന്നെ മുറിച്ചെടുത്താൽ മതി, കാരണം ഫോൾഡ് ചെയ്യാനുള്ള കമ്പി ഓൾറെഡി നമ്മളാദ്യം ചെയ്ത് വെച്ചിരിക്കുന്ന ഫോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്ന വശത്ത് തന്നെ 2 അടിയിലും മുകളിലായിട്ടുണ്ട്. അതുകൊണ്ട് ഇത് കൃത്യമായി തന്നെ മടക്കാനുള്ള കമ്പി വേണ്ട, കൃത്യമായി മുറിച്ചെടുത്താൽ മതി. ഇനി മുറിച്ചെടുത്തതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് ഇതാ, ഈ കമ്പി ഈ മെഷ് നമ്മളുണ്ടാക്കി വെച്ചിരിക്കുന്ന കൂടിൻ്റെ മുകളിൽ വശത്തേക്ക് കൃത്യമായി വെക്കുക. കൃത്യമായി വെക്കുമ്പോൾ ഏതെങ്കിലും ഒരു സൈഡ് അങ്ങോട്ടോ ഇങ്ങോട്ടോ ചരിഞ്ഞിരുന്നാൽ അത് വേറെ പ്രശ്നമൊന്നുമില്ല. കൃത്യമായി തന്നെ ഒരു സൈഡ് ആദ്യം വെക്കുക. വെച്ചതിന് ശേഷം നമുക്ക് ഓരോ കമ്പികൾ ഫുള്ളായിട്ട് മടക്കണമെന്നില്ല, ഇടയ്ക്കിടയ്ക്ക് ഓരോന്ന് കൃത്യമായിട്ട് ഇങ്ങനെ ഒന്ന് മടക്കി ടൈറ്റ് ചെയ്ത് വെക്കുക. അപ്പോൾ ഇവിടെ ഈ ഒരു മൂലയിൽ ഒത്തിരി ചാടി നിപ്പുണ്ട്, അത് പക്ഷേ നമ്മൾ അപ്പുറത്തെ സൈഡ് ക്ലിയർ ആക്കുമ്പോഴേക്കും അത് കൃത്യമായിക്കോളും. കാരണം നമ്മൾ ഒറ്റ അളവിലാണ് ഇതെല്ലാം എടുത്തിരിക്കുന്നത്, വേസ്റ്റേജ് ആകാതിരിക്കാൻ വേണ്ടി കൂടിയായിരുന്നു നമ്മൾ ഈ ഒരു അളവിലെടുത്തിരിക്കുന്നത്. അതായത് 1.5 മീറ്റർ മെഷ് മേടിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഹോൾസെയിലായിട്ട് ഈ 1.5 മീറ്റർ മേടിക്കാൻ പോയി കഴിഞ്ഞാൽ അവർ സ്ക്വയർ ഫീറ്റ് 20 രൂപ വെച്ചാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ഇവിടെ 1-2 കടകളിലുണ്ട്, അവിടെ 20 രൂപയാണ് സ്ക്വയർ മീറ്ററിന് അല്ലെങ്കിൽ ഒരു സ്ക്വയർ ഫീറ്റിന് തരുന്നത്, അല്ലെങ്കിൽ 1 മീറ്റർ മേടിച്ചു കഴിഞ്ഞാൽ 200 രൂപ. അപ്പോൾ ഇത് 1.5 മീറ്റർ മേടിച്ചു കഴിഞ്ഞാൽ വേസ്റ്റേജ് ഇല്ലാതെയാണ് നമ്മൾ ഈ ഒരു കൂട് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ അടിവശവും മേൽവശവും നമ്മുടെ മെഷ് വെച്ച് നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ ആ കമ്പിയുടെ തുമ്പ് മടക്കി പ്രസാക്കി എടുക്കുക. നമ്മുടെ സാമുവലും എന്നെ സഹായിക്കാനായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ എന്ത് നിർമ്മാണ പ്രവർത്തനം ചെയ്താലും സാമുവൽ നമ്മുടെ കൂടെ ഉണ്ടാകും. പക്ഷേ ഇത് ഇച്ചിരി അപകടം നിറഞ്ഞതാണ്, പുള്ളിക്കാരനെ ഒന്ന് മാറ്റി നിർത്തി നോക്കിയിട്ട് സമ്മതിച്ചില്ല. പിന്നെ എൻ്റെ ഒരു ശ്രദ്ധയിലും ക്യാമറ കൈകാര്യം ചെയ്യുന്ന വൈഫിൻ്റെ മേൽനോട്ടത്തിലും അവനും കൂടെ കുറച്ച് നേരം നിന്നു. അപ്പോൾ നമ്മുടെ കൂടിൻ്റെ 4 വശവും അല്ലെങ്കിൽ 6 വശവും കൃത്യമായി കഴിഞ്ഞു. ഇനി നമ്മൾക്ക് വേണ്ടത് അതിനൊരു ഡോർ ഉണ്ടാക്കുക എന്നാണ്. നമ്മൾ 1.5 മീറ്ററാണ് മേടിച്ചത്, അപ്പോൾ 45 സെൻറ്റിമീറ്റർ വീതമായിരുന്നു നമ്മൾ കട്ട് ചെയ്തത്. ബാക്കി വരുന്ന ഒരു ഭാഗമാണ് ഇപ്പോൾ ഞാൻ എടുത്ത് ഈ രീതിയിൽ മുറിച്ചെടുക്കുന്നത്. ഇനി ഡോറിൻ്റെ മുറിച്ചെടുക്കുമ്പോഴേക്കും ബാക്കി പുറത്തേക്ക് വരുന്ന ഈ കമ്പി ഭാഗങ്ങൾ കട്ട് ചെയ്ത് കളയരുത്, മടക്കി തന്നെ വെക്കണം. കാരണം ഡോറായതുകൊണ്ട് നമ്മൾ എന്തെങ്കിലും കൈ ക്ലീനെ ഇടാനോ ഫുഡ് കൊടുക്കാനോ ഒക്കെ ശ്രമിക്കുമ്പോൾ ഇതിൻ്റെ എഡ്ജ് കമ്പി പുറത്തേക്ക് നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ കൈ മുറിയാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇതേ രീതി തന്നെ മടക്കിയെടുത്തു. ഇനി ഏറ്റവും മുകളിൽ വശത്ത് വരുന്നത് നമ്മളൊരു വിജാഗിരി പോലെ പ്രവർത്തിക്കേണ്ട ഒരു വശമാണ്, ഞാൻ ഇതേ രീതിയിൽ മടക്കിയെടുത്തിരിക്കുന്നത്. ഈ ഒരു പൊസിഷനിലാണ് നമ്മൾ ഡോർ ഫിറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. അപ്പോൾ ആ ഒരു പൊസിഷൻ നമുക്കൊന്ന് മാർക്ക് ചെയ്തെടുക്കാം. ഇനി വേണ്ടത് നമ്മുടെ ആ ഡോറ് വരുന്ന വശത്തെ മെഷ് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. ഇത് മാറ്റുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് മാറ്റുന്ന ഭാഗം കഴിഞ്ഞ് വരുന്നത് കമ്പി പുറത്തേക്ക് ഇങ്ങനെ നിൽക്കണം. നമ്മൾ കൈയിടുമ്പോഴേക്കും കൈ മുറിയാതിരിക്കാൻ ആ വശം നമുക്ക് മടക്കിയെടുക്കേണ്ടതാണ്, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ. അപ്പോൾ അതുകൊണ്ടാണ് അതിങ്ങനെ പുറത്തേക്ക് നിർത്തിക്കൊണ്ട് തന്നെ കട്ട് ചെയ്ത് മാറ്റിയത്. അത് നമുക്ക് ഇതേ രീതിയിൽ 4 വശവും മടക്കിയെടുക്കാം. ഇപ്പോൾ മുകളിൽ വശം ഞാൻ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. മുകളിൽ വശവും നിങ്ങൾ ചെയ്യുമ്പോൾ മടക്കി തന്നെ എടുക്കാൻ ശ്രമിക്കുക. ഞാൻ പെട്ടെന്ന് കട്ട് ചെയ്തപ്പോൾ ആ വശം കട്ടായി പോയി. മുകളിൽ വശം വിജാഗ്രി വരുന്നതുകൊണ്ട് നമ്മുടെ കൈ കൊള്ളില്ല എങ്കിൽ പോലും ആ വശവും ഇപ്പോൾ ചെയ്യുന്ന രീതിയിൽ തന്നെ മടക്കി മുകളിലേക്ക് വെക്കുന്നതാണ് ഉത്തമം.
അപ്പോൾ ഈ രീതിയിൽ നമ്മൾ മടക്കി വെച്ചു. നമ്മൾ ആദ്യം ഉണ്ടാക്കി വെച്ച ഡോറിൻ്റെ ഭാഗം കൃത്യമായി ആ ഒരു വശത്ത് വെച്ചിട്ട് നമുക്ക് ആ മടക്കി വെച്ച കമ്പി ഭാഗം ഒന്ന് ഫോൾഡ് ചെയ്ത് ഒരുപാട് ടൈറ്റാക്കാതെ ഒരു ഫ്രീ ആയി കിടക്കുന്ന രീതിയിൽ ഫോൾഡ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ ഡോറും റെഡിയായി. ഡോർ ചെയ്യുമ്പോഴേക്കും ശ്രദ്ധിക്കുക, നമുക്ക് ഡോറ് പുറത്ത് വരുന്നത് ഒന്ന് ഓവർലാപ്പ് ചെയ്ത് കിടക്കുന്ന രീതിയിൽ ഇച്ചിരി വലിയ പീസായിട്ട് തന്നെ എടുക്കുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഒരു ലോക്ക് സെറ്റ് ചെയ്തുകൊണ്ടുണ്ട്. അപ്പോൾ വലിപ്പം ഉണ്ടെങ്കിൽ മാത്രമേ കൃത്യമായി നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഡോറും നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ഡോറും സിമ്പിളായിട്ട് തന്നെ സെറ്റ് ചെയ്തെടുക്കാം. ഇനി ഇവിടെ ഒരു ലോക്ക് കൂടെ പിടിപ്പിക്കേണ്ടതുണ്ട്, എന്നാലല്ലേ കിളിക്കൂട് പൂർണ്ണമാകത്തുള്ളൂ. അപ്പോൾ ഈ ഒരു ഷേപ്പിലാണ് നമ്മുടെ കിളിക്കൂട് റെഡിയായിരിക്കുന്നത്. അപ്പോൾ 1.5 അടി നീളം, 1.5 അടി വീതി, ഹൈറ്റ് എല്ലാം 1.5 അടിയാണ്. 45 സെൻറ്റിമീറ്റർ വെച്ചാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇനി ലോക്കാണ് ഉണ്ടാക്കുന്നത്. ഇത് ഒരു അലൂമിനിയത്തിൻ്റെ കമ്പിയാണ്. നമ്മൾ ഇരുമ്പിൻ്റെ ഈ മെഷീൻ്റെ കമ്പി ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഇതൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇത് അലൂമിനിയം കമ്പിയാണ്, അലൂമിനിയം കമ്പി കൊണ്ട് ഇതാ ഈ രീതിയിൽ ഒന്ന് ചെറിയൊരു കൊളുത്തുപോലെ മടക്കിയെടുത്തു. അതിനുശേഷം നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ഡോറിലേക്ക് ഇതൊന്ന് ചുറ്റിയെടുക്കണം. 1-2 തവണ ചുറ്റി കഴിയുമ്പോഴേക്കും സംഭവം സ്ട്രോങ് ആയി. ഇപ്പോൾ ഡോറ് പുറത്തേക്ക് എപ്പോഴും തള്ളിയേ നിൽക്കത്തുള്ളൂ, കാരണം നമ്മൾ മുകളിൽ വിജാഗിരി സെറ്റ് ചെയ്യുന്ന ആ ഭാഗം, വിജാഗിരി എന്ന് പറയുന്ന കമ്പി തന്നെ ഒരു ഫോൾഡിങ് ഉള്ളത് കൊണ്ട് തന്നെ ഇപ്പോൾ പുറത്തേക്ക് നിൽക്കത്തുള്ളൂ. അപ്പോൾ നമ്മൾ അലൂമിനിയം കമ്പി വീഡിയോയിൽ കാണുന്ന പോലെ ഒന്ന് 2-3 തവണ ചുറ്റിയിട്ട് ബാക്കി വരുന്ന ഭാഗം, ഇപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന ഭാഗം, ഈ പുറത്തേക്ക് നീണ്ടു നിൽക്കുന്ന ഭാഗം ഒന്ന് മടക്കിയെടുത്ത് കഴിഞ്ഞാൽ ഒരു ഹാൻഡിൽ രൂപത്തിൽ നമുക്കിത് ഉപയോഗിക്കാം. അപ്പോൾ ഞാൻ 2 പ്രാവശ്യം മടക്കി ഒന്നുകൂടെ ചുറ്റിയിട്ട്, അപ്പോൾ അത് ഒരു വിജാഗിരിയുടെ ഒരു വിജാഗിരി പോലെ തന്നെ പ്രവർത്തിച്ചോളും, നമുക്ക് ഫ്രീ ആയിട്ട് കിടന്നോളും. ഈ രീതിയിലാണ് നമ്മുടെ ഡോറിൻ്റെ ലോക്കും സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ കിളിക്കൂടിൻ്റെ ഏകദേശ വർക്കുകളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇതേ രീതിയിലാണ് നമ്മുടെ ലോക്ക് സിസ്റ്റം. പുറത്ത് നിന്ന് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തുറന്നു പോകും, അതുപോലെ തന്നെ പ്രസ് ചെയ്ത് തന്നെ നമുക്ക് അടക്കാം. അങ്ങനെ നമ്മളുടെ കിളിക്കൂടിൻ്റെ നിർമ്മാണ പ്രവർത്തനം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. നമ്മൾ നമ്മുടെ ചാനലിൽ പഴയ ഒരു ഈർക്കിൽ കൊണ്ട് കിളിക്കൂട് ഉണ്ടാക്കിയ ഒരു വീഡിയോ ഉണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ ഇരുമ്പിൻ്റെ മെഷ് കൊണ്ടുള്ള ഒരു കിളിക്കൂടിൻ്റെ നിർമ്മാണമാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതുവരെയും നമ്മുടെ ചാനൽ കാണാത്തവർ നമ്മുടെ ചാനലിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുക. നമ്മുടെ പഴയ നിർമ്മാണ പ്രവർത്തനങ്ങളും മറ്റും വീഡിയോകളും നിങ്ങൾ കണ്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. താങ്ക് യു.